ഹായ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു ഫസ്റ്റ് മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആ ആദ്യത്തെ $1,000 പെർ മന്ത് മാർക്കറ്റിൽ എത്താം എന്നുള്ളതായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. $1,000 പാസീവ് ആയിട്ട് മന്ത്ലി എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾ അവസാനം വരെ കാണണം. എന്തായാലും നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സ്ട്രാറ്റജി, ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ ആ ഫസ്റ്റ് $1,000 എന്ന് പറഞ്ഞിട്ടുള്ളത് അച്ചീവ് ചെയ്യുന്നത്, ആ $1,000 അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ട്രാറ്റജി, ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഓക്കെ, അപ്പൊ നമ്മുടെ ഐഡിയ, നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, $1,000 മന്ത്ലി റിക്കറിംഗ് ആയിട്ട് പാസീവ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് വർക്ക് ചെയ്തുകൊണ്ട് ഓരോ മാസവും വർക്ക് ചെയ്ത് $1,000 അങ്ങനെ ഉണ്ടാക്കുന്നതല്ല, റിക്കറിംഗ് ആയിട്ട് പാസീവ് ആയിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് $1,000 ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളിപ്പോ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു കമ്മീഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പിക്ക് ചെയ്യുന്നത് ഏതൊക്കെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ $1,000 ഏൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്, സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ പ്രൊഡക്റ്റ് ആമസോൺ അഫിലിയേറ്റ് പോലെയുള്ള സൈറ്റുകളിൽ പോയിട്ട് നമ്മൾ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ റേറ്റ്സ് വളരെ കുറവായിരിക്കും. 3%, 4% ഒക്കെയാണ് നമുക്കൊരു മാക്സിമം അഫിലിയേറ്റ് കമ്മീഷൻ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതുകൊണ്ട് ഒരു $1,000 പെർ മന്ത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയൊരു ഓഡിയൻസ് വേണം. അത് മാത്രമല്ല, അത് വൺ ടൈം പേയ്മെന്റ്സ് ആണ്. അപ്പൊ അത് റിക്കറിംഗ് ആയിട്ട് കിട്ടാന്നുള്ളതും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എല്ലാ മാസവും അത് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളാണ്. സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾക്ക് 40%, 60% ഒക്കെയാണ് അഫിലിയേറ്റ് കമ്മീഷൻ. അതും സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് റിക്കറിംഗ് ആയിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഇപ്പോൾ ഈ മാസം നമ്മളൊരു സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ എത്രത്തോളം കാലം കമ്പനിയിൽ നിൽക്കുന്നു, അത്രത്തോളം കാലം നമുക്ക് കമ്മീഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയ പ്രൊഡക്റ്റുകളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന രണ്ട് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോ ഹൈ ലെവൽ സിസ്റ്റമി ഡോട്ട് ഐ ഒ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഗോ ഹൈ ലെവലും സിസ്റ്റമിയും സിമിലർ യൂസ് കേസ് ഉള്ള സോഫ്റ്റ്വെയറുകളാണ്. രണ്ടും ബിസിനസ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുകളാണ്. അതായത് ഒരു ഓൾ ഇൻ വൺ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ. ഈ രണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമെയിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ CRM കസ്റ്റമറിനെ മാനേജ് ചെയ്യാനും പേയ്മെന്റ് കളക്ട് ചെയ്യാനും എല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ തന്നെ ഗോ ഹൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മിനിമൽ യൂസ് കേസിനുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സിസ്റ്റം ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകിട കമ്പനികളാണ്. അതായത് ഒരു സിംഗിൾ പേഴ്സൺ കമ്പനി അല്ലെങ്കിൽ ഒരു 5-ൽ താഴെയൊക്കെ മാത്രം ടീം സൈസ് ഉള്ള കമ്പനികളാണ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ വലിയ കമ്പനികളാണ് ഗോ ഹൈ ലെവൽ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു മാർക്കറ്റിലൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം ആണ് ഞാൻ കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുക. കാരണം ഗോ ഹൈ ലെവൽ നല്ല സോഫ്റ്റ്വെയർ ആണ്. ഗോ ഹൈ ലെവൽ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്, വളരെ നല്ല സോഫ്റ്റ്വെയർ ആണ്. ഒരുപാട് ഓട്ടോമേഷൻസ് സിസ്റ്റമിനേക്കാളൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക് സ്കിൽസ് അത്ര ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഗോ ഹൈ ലെവൽ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. സിസ്റ്റം ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ഗോ ഹൈ ലെവലിന് ചാർജ് വരുന്നത് മന്ത്ലി 8,500 rupees അടുത്താണ് ചാർജ് വരുന്നത്. $97 ചാർജ് വരുന്നത്. സിസ്റ്റമിക്ക് 2,300 rupees അടുത്താണ് ചാർജ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടും ചെയ്യാൻ പറ്റും. ഇതിന് 40% ആണ് റിക്കറിംഗ് കമ്മീഷൻ, ഇതിന് 60% ആണ് റിക്കറിംഗ് കമ്മീഷൻ. ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ $1,000 പെർ മന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ എത്താൻ പോകുന്നത്. ഓക്കെ, ഇനി അത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത്, സിമ്പിളാണ്. അതായത് 15 പ്രൊഡക്റ്റ് ഗോ ഹൈ ലെവലിൻ്റെ 15 പ്രൊഡക്റ്റ് 15 സെയിൽ ചെയ്തു കഴിഞ്ഞാൽ, അത് ഓൾറെഡി 10,000 ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉള്ള വലിയൊരു കമ്പനിയാണ്. അതിലേക്ക് നിങ്ങൾ വെറും 15 കസ്റ്റമറിനെയും കൂടെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $585 പെർ മന്ത്, അതായത് ഒരു 40,000 രൂപയുടെ മുകളിൽ ഓരോ മാസവും റിക്കറിംഗ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ആകെ നിങ്ങൾ 15 കസ്റ്റമറിനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓരോ മാസവും നിങ്ങൾക്ക് 585 റിക്കറിംഗ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്തതിൽ പറഞ്ഞു തരാം. ഓക്കെ,
രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമി സിസ്റ്റമി അതേപോലെ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റ് ആണ്. ലോ ടിക്കറ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള സിസ്റ്റമി 30 സെയിൽ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ₹480 മന്ത്ലി കമ്മീഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് മൊത്തത്തിൽ നമ്മൾ ചെയ്യേണ്ടത് 45 സെയിലാണ്, രണ്ടും കൂടെ 45 സെയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആഴ്ചയിൽ ഒരൊറ്റ സെയിൽ ചെയ്താൽ മാത്രം നമുക്ക് ഈ ഒരു മാർക്കിൽ നമുക്കൊരു 1 ഇയറിന്റെ ഉള്ളിൽ എത്താൻ പറ്റും. ഇത് ഏറ്റവും വേർസ്റ്റ് കേസ് സിനാരിയോ ആണ്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇതിലും മോശമായിട്ടുള്ള റിസൾട്ട് കിട്ടൂല. ഏറ്റവും ലോ കേസ് സിനാരിയോ, ലോ ലെവൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് $1000 നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ മനസ്സിലായോ? അതായത് ആഴ്ചയിൽ ഒരൊറ്റ സെയിൽ മാത്രം മതി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒറ്റ സെയിൽ മാത്രം മതി. അത് ഒരു വൺ ഇയർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് $1000, അതായത് 85,000 per month പാസീവ് ആയിട്ട് റിക്കറിംഗ് ആയിട്ടുള്ള ഒരു ഏണിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആണ്, ഡെയിലി 20 പ്രോസ്പെക്ട്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അല്ല, പ്രോസ്പെക്ട്സ്, ഇത് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 20 പേരുടെ അടുത്തേക്ക് നമ്മളുടെ ഓഫർ പിച്ച് ചെയ്തിട്ട് അതിൽ 0.71% പോലും ആവശ്യമില്ല, 0.71% കൺവേർഷൻ റേറ്റ് ആണെങ്കിൽ പോലും, അതായത് 100 പേരിലേക്ക് ആക്കുന്ന സമയത്ത് 100 പേരിൽ ഒരാൾ പോലും അത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും നമുക്ക് ഈ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ബേസിക് ആണ്, ഇതിൽ ഒരുപാട് ടെക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പക്ഷെ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ജോബാണ്. പക്ഷെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 20 പ്രോസ്പെക്ട്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. 20 പ്രോസ്പെക്ട്സിന്റെ അടുത്തേക്ക് നമ്മളുടെ ഓഫർ എത്തിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി എന്താണ് നമ്മളുടെ സ്ട്രാറ്റജി? അതായത് ഇപ്പോൾ ഈ ഗോ ഹൈ ലെവൽ ആണെങ്കിലും സിസ്റ്റമി ആണെങ്കിലും ഞാൻ പറഞ്ഞു ഇത് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുകളാണ്, ഒട്ടുമിക്ക ഏത് ബിസിനസ്സുകൾക്ക് വേണമെങ്കിലും നമുക്കിത് സെല്ല് ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു നിഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ചെറിയ സബ് മാർക്കറ്റ്, അതായത് ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അവരെ നമ്മൾ അവരുടെ ബിസിനസ്സിനെ എങ്ങനെ ഈ സോഫ്റ്റ്വെയർ വെച്ച് ഉപകാരപ്പെടുത്താം, അവർക്ക് എങ്ങനെ ഈ സോഫ്റ്റ്വെയർ കൊണ്ട് ഉപകാരം ഉണ്ടാവാം എന്നുള്ളതാണ് നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ കൊണ്ട് ഉപകാരം ഉണ്ടാവുന്ന ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ബിസിനസ്സുകൾ ഉണ്ടാവും, ലൈൻ ഓഫ് ബിസിനസ്സുകൾ ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യോഗ കോച്ചസ് അല്ലെങ്കിൽ ബിസിനസ് കോച്ചസ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ ബിസിനസ് കോച്ചുകളെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റമിയിലും ഗോഹൈ ലെവലിലൊക്കെ നമുക്ക് ബിസിനസ് ഫണൽസ് ലാൻഡിംഗ് പേജുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ്, പക്ഷെ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല ടെംപ്ലേറ്റുകൾ ഈ സിസ്റ്റമിലും ഗോഹൈ ലെവൽ സിസ്റ്റമിലൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ നിഷിന് വേണ്ട ഒരു 1-ഓ 2-ഓ 3-ഓ ടെംപ്ലേറ്റുകൾ നിങ്ങൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കമ്മ്യൂണിറ്റി ഇല്ല, ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈനറൊക്കെ ആണെങ്കിൽ സിസ്റ്റമിയിൽ പോയിട്ട് ഫണൽസ് ഡിസൈൻ ചെയ്യാം. ഈ ഫണൽസ് ഡിസൈൻ ചെയ്തതിന് ശേഷം അത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ്, അതായത് യോഗ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു 2-3 വെറൈറ്റി ഫണലുകൾ നിങ്ങൾ ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ബിസിനസ് കോച്ചിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിസിനസ് കോച്ചുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2-3 ഫണലുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുക. സെയിൽസ് ഫണലുകൾ, സെയിൽസ് ഫണൽ എന്താണെന്ന് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതൊരു വലിയ കൺസെപ്റ്റ് ആണ്, അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാണ്. ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഫണൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രധാന യുണീക്ക് ആയിട്ടുള്ള USP എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഉപകാരം എന്ന് പറഞ്ഞാൽ ഫണൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫണൽ ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു സെഗ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചുമ്മാ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ ആളുകളുടെ അടുത്ത് പിച്ച് ചെയ്യണം. 20 പേരുടെ അടുത്ത് ലിങ്ക്ഡിൻ പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലൂടെ പിച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ ബിസിനസ് കൺസൾട്ടന്റിനെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് യോഗ ട്രെയിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിച്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ബിസിനസ് കൺസൾട്ടന്റിനെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ബിസിനസ് കൺസൾട്ടൻസിനെ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം ലിങ്ക്ഡിൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 20 പേർക്ക് നേരത്തെ പറഞ്ഞ പോലെ 20 പ്രോസ്പെക്ട്സിന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്.
അപ്പൊ ലിങ്ക്ഡിനിലൊക്കെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ലിങ്ക്ഡിനിൽ ഇപ്പൊ നിങ്ങൾ ബിസിനസ് കോച്ച് എന്നാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഒരുപാട് എളുപ്പമാണ്. ഇപ്പൊ ലിങ്ക്ഡിനിൽ ബിസിനസ് കോച്ചിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ജുപ്മ ബിസിനസ് കോച്ച് എന്ന് സെർച്ച് ചെയ്തിട്ട് അതിന്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആളുകളെ കിട്ടും. ആളുകളെ കിട്ടിയിട്ട് 20 പേർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയക്കാം. ഈ കണക്ഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ഈ മെസ്സേജ് ടെംപ്ലേറ്റ് അയക്കാം. ഈ മെസ്സേജ് ടെംപ്ലേറ്റ് നിങ്ങൾ ഒരിക്കലും സിസ്റ്റമിനെയോ ഗോഹൈ ലെവലിനെയോ ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവരൊരു സെയിൽസ്മാൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു സെയിൽസ്മാൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഇവിടെ നോക്കൂ, സോറി, ബിസിനസ് കോച്ച്. കണ്ടോ, ബിസിനസ് കോച്ച് എന്ന് സെർച്ച് ചെയ്തു. ഇനി പീപ്പിൾ എടുക്കുക. അപ്പൊ ബിസിനസ് കോച്ച് ആയിട്ടുള്ള ആളുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് US-ലോ UK-ലോ എവിടെയുള്ള ആളുകളെയും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിച്ച് ഇവർക്ക് ഡയറക്റ്റ് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. കണക്ഷൻ റിക്വസ്റ്റ് അയച്ച് അവരത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെസ്സേജ് ടെംപ്ലേറ്റ് നോക്കിയാൽ ഈ മെസ്സേജ് ടെംപ്ലേറ്റ് പോലെയുള്ള ഒരു മെസ്സേജ് അയക്കുക. ഈ മെസ്സേജിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബിസിനസ് കോച്ചസിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ബിസിനസ് കോച്ചസിൻ്റെ ഒക്കെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഒരു 2-3 ടെംപ്ലേറ്റുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എനിക്കൊരു ടെസ്റ്റിമോണിയൽ തന്നാൽ മതി. ടെസ്റ്റിമോണിയിൽ തന്നാൽ മതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഗെയിമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെസ്റ്റിമോണിയിൽ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ആകും. ഇവൻ എന്തിനാ എന്നെ വെറുതെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം നിങ്ങൾ ടെസ്റ്റിമോണിയിൽ ചോദിക്കണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും, ഓ, ഇത് തന്നിട്ട് ഇവർ എന്നെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നും. അപ്പം അത് തോന്നാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ ഗിവ് യു ദീസ് 3 ടെംപ്ലേറ്റ്സ്. ഞാൻ ഈ 3 ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾ അതിന് പകരം ഈ ടെംപ്ലേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതിന് നിങ്ങൾ എനിക്കൊരു ഫീഡ്ബാക്ക് തന്നാൽ മതി. അത് എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യാം. അവർ അപ്രോച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പിന്നീട് നിങ്ങൾ ഒരു കോളിലേക്ക് കണക്ട് ചെയ്യാം നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ. അതായത് ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് സിസ്റ്റമി അല്ലെങ്കിൽ ഗോ ഹൈ ലെവൽ വേണം. നിങ്ങൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അവർ സോഫ്റ്റ്വെയറിന് മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ അവര് നിങ്ങൾ ത്രൂ അല്ലെങ്കിലും ഫണൽ യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ വാങ്ങണമല്ലോ. നിങ്ങൾ ത്രൂ ഈ സോഫ്റ്റ്വെയർ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റുകളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ സെയിൽ നടക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇത് ആദ്യം ഒരു മെസ്സേജ് അയക്കാം. അത് കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് മെസ്സേജ് കൂടെ അയക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് സീക്വൻസ് കൂട്ടിക്കൂട്ടി കൊണ്ടുപോവാം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 2 മെസ്സേജെങ്കിലും അവർക്ക് അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് വളരെ മാനുവലായിട്ട് ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ് ഞാൻ സമ്മതിക്കുകയാണ്. അതായത് ബോറിംഗ് ആയിട്ടുള്ള ജോബാണ്. പക്ഷെ ഈ ബോറിംഗ് ആയിട്ടുള്ള ജോബ് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം, ഏറ്റവും മിനിമം ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ട്രാറ്റജി നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ 1 ഇയർ ചെയ്തിട്ട് നിങ്ങൾ $1,000 നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് $1,000 തരാം. അത്രയും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്ന സ്ട്രാറ്റജിയാണ്. പക്ഷേ ആകെ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഈ ബോറിംഗ് ആയിട്ടുള്ള സംഭവം ഒരു 1 ഇയർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൽ ഒരു കുറച്ച് സെയിലൊക്കെ ചെയ്തു, നിങ്ങൾക്ക് അതിലൊരു കോൺഫിഡൻസ് ആയി, നിങ്ങളൊരു 10,000 അല്ലെങ്കിൽ ഒരു 20,000 ഒരു ആദ്യത്തെ ഒരു $200 അല്ലെങ്കിൽ ഒരു $300 ഒക്കെ ഏൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലിങ്ക്ഡ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഈ ലിങ്ക്ഡ് ക്യാമ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക്ഡ് ക്യാമ്പിനോട് നമ്മൾ പറയുകയാണ് ഈ ബിസിനസ് കോച്ചസ് ആണ്, അതായത് ലിങ്ക്ഡിനിൽ ബിസിനസ് കോച്ചസിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലിങ്ക്ഡ് ക്യാമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനത്തെ പ്രൊഫൈലുകൾ കണ്ടുപിടിച്ച് നമ്മളുടെ ലിങ്ക്ഡിൽ നിന്ന് അവർക്ക് മെസ്സേജ് അയച്ച്, അവർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയച്ച് നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ അവർക്ക് അയച്ചു കൊടുക്കും. അതായത് നമ്മൾ അതിൽ സെറ്റ് ചെയ്യാം, അതായത് കണക്ഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ മെസ്സേജ് അയക്കുക. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് മെസ്സേജ് ഒന്നും ഇല്ലെങ്കിൽ അടുത്ത മെസ്സേജ് അയക്കുക. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മെസ്സേജ് ഒന്നും ഇല്ലെങ്കിൽ അടുത്ത മെസ്സേജ് അയക്കുക. അങ്ങനെ ആ ഫോളോ അപ്പ് നമുക്ക് കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ലിങ്ക്ഡ് ക്യാമ്പിന് ചാർജ് വരുന്നത് ₹5,000 പെർ മന്ത് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനീഷ്യലൊക്കെ നിങ്ങൾക്ക് തന്നെ അത് മാനുവലായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. മാനുവലായിട്ട് ചെയ്ത് ഒരു 3-4 സെയിൽ വരുമ്പോഴന്നെ നിങ്ങൾക്ക് $1,200 മന്ത്ലി കിട്ടാൻ തുടങ്ങും. അപ്പൊ അതിൽ നിന്നൊരു $50-$60 ആണ് ഇതിന് വരുന്നത്. അപ്പൊ $60 സ്പെൻഡ് ചെയ്തിട്ട് ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നടന്നു പോയിക്കോളും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ഓട്ടോമേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചുമ്മാ ഈ ബുക്കുകൾ നിങ്ങൾ അവർക്ക് എന്താ ഒരു കോളിലങ്ങ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ്
ലിങ്ക്ഡിനിലൂടെ മെസ്സേജിലൂടെ അയച്ചു കൊടുക്കുകയോ ചെയ്യരുത്. നിങ്ങൾ അതിനൊരു ഫണൽ ബിൽഡ് ചെയ്യണം, ഒരു ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യണം. നിങ്ങൾ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓൾറെഡി ഫണൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് സെറ്റ് ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഫണൽസ് അതിലുണ്ട്. അപ്പോൾ ആ ഫണൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുപോകും ഈ ബുക്കുള്ള ഫ്രീ ആയിട്ട്, സോറി ബുക്കല്ല, ഈ ഫ്രീ ആയിട്ടുള്ള ഈ മൂന്ന് ടെംപ്ലേറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജ് അവർക്ക് കൊടുക്കും. അപ്പോൾ അതിൽ അവർ അവരുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് അവരത് ഇമെയിലിലേക്ക് ഡെലിവർ ആക്കും. അതായത് ഇമെയിലിലേക്ക് നമ്മൾ ഓട്ടോമേറ്റഡ് അയച്ചു കൊടുക്കും. ഈ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ നമ്മളുടെ ഇമെയിൽ ഓട്ടോമേഷൻ ക്യാമ്പയിനിലേക്ക് നമ്മൾ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്തുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേറെ പ്രൊഡക്റ്റുകളും, അതായത് ഇപ്പോൾ സെയിൽസ് ഫണൽ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ആള് വേറെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ ഒരു ചെറിയ സ്മോൾ ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്മോൾ ബിസിനസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ, ഡിസൈൻ ടൂളുകൾ, ഇതൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആ ഓട്ടോമേഷനിലേക്ക് ആഡ് ചെയ്തിട്ട് മറ്റു പ്രൊഡക്റ്റുകളും അവർക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ പ്രീമിയം പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ട്, അതും ഇന്റർനെറ്റ് ലൈഫ് ക്ലബിൽ അതുകൊണ്ട് ഇന്റർനെറ്റ് ലൈഫ് ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ, അതായത് വിത്ത് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ആക്കിയിട്ട് ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളൊക്കെ ഇമെയിലൂടെ സെല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ കസ്റ്റമറിൻ്റെയും ലൈഫ് ടൈം വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇമെയിൽ ഓട്ടോമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എത്ര ചെയ്തു കഴിഞ്ഞാലും അതിനേക്കാൾ എല്ലാം കൺവേർഷൻ റേറ്റ് കൂടുതൽ ഇമെയിൽ മെസ്സേജുകൾക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്പ്. ഇത് ഫുൾ പ്രൂഫ് ആണ്, ഇത് ഒരിക്കലും ഫെയിൽ ആവാൻ പറ്റാത്ത ഒരു സ്ട്രാറ്റജിയാണ്. ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് $1,000, ഇത് നിങ്ങൾ ഒരു 1 ഇയർ ചെയ്തിട്ട്, ഈ 1 ഇയറിൽ നിങ്ങൾ $1,000 ഏൺ ചെയ്തിട്ടില്ല എങ്കിൽ, ഈ $1,000 പെർ മന്ത് മാർക്ക് അച്ചീവ് ചെയ്തിട്ടില്ല എങ്കിൽ ആ $1,000 എനിക്ക് തരാം. അത്രയും ഞാൻ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്. എന്തായാലും വർക്കാവും, എന്തായാലും ട്രൈ ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം. ഫ്രീ കമ്മ്യൂണിറ്റി അല്ല, പെയ്ഡ് കമ്മ്യൂണിറ്റി ആണ്. ഇപ്പോൾ അതിന് മന്ത്ലി $27 ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് കൂട്ടി കൂട്ടി വരികയാണ്. ലാസ്റ്റ് ഒരു സോറി $27 3 മാസത്തേക്കാണ്. മൂന്ന് മാസം കൂടുമ്പോൾ ₹2,000 ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് ഇൻക്രീസ് ആവും, പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് മൂന്ന് മാസം കൂടുമ്പോൾ ഇപ്പോൾ ₹2,000 വാങ്ങിക്കുന്നത്. നമ്മളത് അടുത്ത സ്റ്റെപ്പ്, അടുത്ത സ്റ്റേജിലേക്ക് $37 ₹3,000 ഇപ്പോൾ അടുത്ത് മാറ്റും. പക്ഷെ അതുവരെ നിങ്ങളിപ്പോൾ കാണുമ്പോൾ മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് മോസ്റ്റ്ലി ₹2,000 പെർ മന്ത് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹമുള്ളവർ എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക. അതിൽ നിങ്ങൾക്ക് എല്ലാ റിസോഴ്സുകളും സപ്പോർട്ടുകളും വൺ ഓൺ വൺ ആയിട്ടുള്ള ടെക്നിക്കൽ ഹെൽപ്പുകളും ഗ്രൂപ്പ് കോച്ചിങ്ങുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം കിട്ടും. എന്തായാലും ജോയിൻ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, ശരി.